കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് സോയാച്ചങ്ങ് ചേർത്തുള്ള ഒരു ചിക്കൻ കറി. അതിന് ഞാൻ സോയാച്ചങ്ങ് ഒരു കപ്പ് സോയാച്ചങ്ങ് എടുത്തിട്ട് വെള്ളം ചേർത്ത് വെള്ളത്തിലൊഴിച്ച് ചൂടാക്കി നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് എടുക്കുക. അതിന് കട്ട് പോലുള്ളതെല്ലാം കളഞ്ഞിട്ട് മിക്സിക്കകത്ത് പൊടിച്ചതാണിത്. വേണ്ടത് ഈ രീതിയിലാണ് സോയാച്ചങ്ങ് എടുക്കേണ്ടത്. എണ്ണിങ്ങനെ ഈ രീതിയിലെടുത്തിട്ട് ഈ സോയാച്ചങ്ങ് നമ്മൾ ഒരു ഫ്രൈ പാനിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ വറുക്കുക. അതായത് നമ്മൾ തീയലിന് തേങ്ങ വറുക്കുന്ന അതേ രീതിയിൽ വറുത്തെടുക്കുക. ആ വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് വേണം വറുക്കാൻ. വറുത്ത് ആ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമ്മൾ തീ കുറച്ചിട്ട് ഇറച്ചിക്ക് വേണ്ടുന്ന 3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് അതും ഇതിനകത്തിടുക. അതിൻ്റെ കൂടെ തന്നെ 4 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ ചെറിയ സ്പൂണിന് 3 സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മളവിടെ പൊടിച്ച് വെച്ചേക്കുന്ന അത് ചേർക്കുക. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി വറുത്തെടുത്തിട്ട് നമ്മൾ മിക്സിക്കകത്ത് നല്ലതുപോലെ അരയ്ക്കുക. അങ്ങനെ ഞാൻ മിക്സിക്കകത്ത് അരച്ചെടുത്തിരിക്കുന്ന സോയാച്ചങ്ങാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇനി ബാക്കി ഇനി ഞാൻ നിങ്ങളോട് പറയാം. ചിക്കൻ കറി വെക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ഞാനിനി നമ്മുടെ ഉരുളി വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയതിനകത്ത് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് 1 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, 1 മുറി ചെറിയൊരു തേങ്ങയുടെ 1 മുറി എടുത്ത് അതിനകത്ത് തേങ്ങാക്കൊത്താണ് ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ട് തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് ഒരു ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇങ്ങനെ വറുക്കണം. ഇതിലേക്ക് നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറിയ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും, ഒരു 3 സവാള, 1 കപ്പ് ചുവന്നുള്ളി, 6-7 പച്ചമുളക് ഇത്രയും ചേർത്താണ് ഞാൻ അതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നടക്കും. ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സോയാച്ചങ്ങിനകത്ത് ആ വറുത്തതിനകത്ത് ഞാൻ ഇതുപോലെ ഈ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മസാലകളെല്ലാം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. നമ്മുടെ സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇടാം. രണ്ടര കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ ഇട്ട് നമുക്ക് ഇതെല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി അതിൻ്റെ ആ എണ്ണയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ട് നമ്മളതിനകത്തൊന്ന് അന്ന് ഇങ്ങനെ വെക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു ശക്കല ഒന്നൊരു എല്ലായിടത്തും മൊത്തത്തിൽ ഒരാൾ വരുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സോയാച്ചങ്ങ് കൂട്ട്
ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലതൊന്ന് ചൂട് വരുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ സോയ ചൂട് കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ിൽ നമ്മളത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, സോയാച്ചെണ്ണ നല്ല തെരുതരിയായിട്ട് പൊടിച്ചെടുത്തിട്ട്, അതായത് വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ട് മിക്സിക്കകത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അതായത് നമ്മൾ തീയലിൻ്റെ തേങ്ങ പൊടിച്ചെടുക്കുന്ന ആ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മസാലകളെല്ലാം, മസാലകളൊക്കെ തന്നെ ചൂടായതിന് ശേഷം ഈ ഇത്രയും ചേർത്ത് തീയലിന് തേങ്ങ വറുക്കുന്ന അതേ പരുവത്തിൽ വറുത്തിട്ട് തീ കുറച്ചുകൊണ്ട് നമ്മളതിനകത്ത് ഒരു 5 സ്പൂൺ, ഏകദേശം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 5-6 സ്പൂൺ ചേർക്കാം, അല്ലാത്തവർക്ക് അത് കുറയ്ക്കുകയും ചെയ്യാം. അത് നമ്മുടെ സൗകര്യാർത്ഥം ചേർത്തിട്ട് മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് കുറച്ച്, ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വയ്ക്കാം. നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതായത് ഈ കൈ കൊണ്ട് ചേർക്കുന്നതാണ് നല്ല അളവ് നമുക്ക് പറ്റുന്നത്. നമുക്ക് അറിയാമല്ലോ എന്തുമാത്രം ഉപ്പ് വേണമെന്നുള്ളത്. അത് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ ഇളക്കി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർക്കണം. കാരണം നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം വേണം നന്നായിട്ട് വേകാനുള്ളത് കൊണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി തീ കൂട്ടിയിട്ട് ഇത്രയും വെള്ളം മതി. കാരണം ചിക്കന് നല്ല വെള്ളമുള്ളത് കൊണ്ട് ഇത്രയും വെള്ളം മതി, ഈ അളവിൽ വെള്ളം മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ എല്ലാം ചിക്കൻ നല്ല ബീഫായാലുമൊക്കെ വേവിക്കുമ്പോൾ വാഴയില വിട്ട് വാഴയില ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ അടയ്ക്കാറ്. അതുപോലെ ഞാൻ ഒരു വാഴയില ഇട്ടാണ് ഇനി അടയ്ക്കാൻ പോകുന്നത്. വാഴയില ഇടുന്നത് നല്ല മണവും രുചിയും ഒക്കെ കിട്ടാനാണ് വാഴയില നമ്മൾ ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കണം. പാത്രം വെച്ച് അടച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഇടയ്ക്ക് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാവും. ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കാം. ഈ വാഴയില കൈ നമ്മൾ ഇതെടുത്ത് മാറ്റിട്ട് വാഴയില വെക്കുന്ന നല്ല ചിക്കന് നല്ല സ്മെല്ലും രുചിയും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ വരാനാണ്. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് അതിനകത്ത് കടുക് വറുത്ത് ചേർക്കാം. ലാസ്റ്റിലാണ് കടുക് വറുത്ത് ചേർക്കുക. ലാസ്റ്റിൽ കടുക് വറുത്ത് ചേർത്താൽ കടുക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്, കടുവൊക്കെ ഇട്ട് വറുത്തിട്ട് അകത്തിട്ട് വേവിക്കുന്നത്. അപ്പോൾ കടുവൊക്കെ വേകും. അങ്ങനെ വേകാതെ നമ്മളെല്ലാം വെന്ത് കഴിഞ്ഞ് കടുക് വറുക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ കടുക് വറുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് താത്തു വെക്കാം. ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. ഞാൻ കടുക് വറുത്തതിനകത്ത് നല്ലതുപോലെ പഴുത്ത 2 തക്കാളിക്കായുടെ ചെറുതായിട്ട് അരിഞ്ഞ് വഴിച്ചയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ചേർക്കാതാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ സ്വാദിഷ്ടമായ ഉപ്പായ ചമ്മണ്ടുള്ള ചിക്കൻ കറിയാണിത്. എല്ലാവരും ഇത്
വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.